Hi friends, ellavarkum namaskaram. Nammal vannirikkunnathu Alappuzhayilonnalla kandu kaniyal anganeyokke thonum motta oru boatinte ambiance aanu ivada vannu kaniyappol evada nokkiyalum boatinte effect mathrame ullu. Idoru hotel aanu Riyadhil thanne PIQUANT PICK ennu parayunna oru hotel aanu. വളരെ നല്ല മനോഹരമായ ഇന്റീരിയറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മൊത്തം ബോട്ടിൻ്റെ എഫക്റ്റാണ്. ബോട്ട് വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെതായ അതേ ഒരു എഫക്റ്റാണ് ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും കാണുവാനായിട്ട് കഴിയുന്നത്. റിയാദിൽ ഇത്ര നല്ല മനോഹരമായി ആംബിയൻസോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടൽ ആര് വന്നാലും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു ഹോട്ടലാണ്. നമ്മൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റു ഹോട്ടലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം മൊത്തം ഒരു ബോട്ട് മയമാണെന്ന് വേണ്ടി പറയേണ്ടി വരും. കാരണം എവിടെ നോക്കിയാലും ബോട്ടിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ തന്നെ മറ്റൊരു ഹോട്ടലുണ്ട് എക്സിറ്റ് 27, അവിടെ ട്രെയിനിൻ്റെ ഒരു ആംബിയൻസ് ആണുള്ളത്. അങ്ങനെ രണ്ട് ഹോട്ടലിലാണ് സൗദി അറേബ്യയിലുള്ളത്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ളത്. നമുക്കേതായാലും ആ ഒരു കൂടുതൽ കാഴ്ചകൾ റിയാദ് സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട് കഴിയും. നമുക്ക് നല്ല ഒരു സമയം പോക്കും അതോടൊപ്പം നമുക്ക് ഫുഡും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഏതായാലും ഉറപ്പാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. കാരണം ആരെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടാണ് എന്ന് തോന്നുന്നു അവർ ഇത് ചെയ്തിരിക്കുന്നത്. റിയാദിൽ വളരെയധികം ഹോട്ടലുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ആ ഒരു ഇന്ത്യൻ തനിമയിൽ, അതായത് കേരളത്തിൻ്റെ ആ ഒരു തനിമയിൽ ചെയ്തിരിക്കുന്ന ഹോട്ടലുകൾ വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. ശരിക്കും ഒരു ബോട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ. കാരണം ആ ബോട്ടിൻ്റെ അതേ രീതിയിലുള്ള ആ ഒരു മിനിയേച്ചറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. എന്നാലും സാധാരണ മറ്റ് ഹോട്ടലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എല്ലാ ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. ശരിക്കും നമ്മളൊരു ബോട്ടിൽ കയറിയിരിക്കുന്ന ഒരു പ്രകൃതിയാണ് നമുക്കിവിടെ ഇരിക്കുമ്പോഴായിട്ട് ഫീല് ചെയ്യുന്നത്. മറ്റുള്ളവരെ ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്വദേശികളായ വളരെയധികം ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇന്ത്യൻസ് ഇന്ത്യക്കാരെത്തുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്വദേശികളാണ് വളരെയധികം ഇങ്ങോട്ട് എത്തുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല. കാരണം കുട്ടികൾക്കെല്ലാം ഇവിടെ നിന്ന് കളിക്കുന്നതിനെല്ലാം നല്ലൊരു സ്ഥലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനും അതിനെല്ലാം ഒരു നല്ലൊരു വിശാലമായി കിടക്കുന്ന സ്ഥലം, അല്ല വിശാലമായി കിടക്കുന്ന ഒരു ഏരിയ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബോട്ട് വെള്ളത്തിലാണ് കിടക്കുന്നത് എന്നും അതിൻ്റെ ഒരു മാറ്റു കൂട്ടുന്നു. ഉള്ളിൽ കയറിയല്ലോരാണെങ്കിലും ചിലപ്പോൾ ഇത് ഹോട്ടലാണോ എന്ന് പോലും നമ്മൾ സംശയിക്കും. അത്ര നന്നായിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. Yeah.
ശരിക്കും ഒരു ബോട്ട് വെള്ളത്തിൽ കിടക്കുന്ന അതേപോലെ തന്നെയാണ് അവരിത് ചെയ്തിരിക്കുന്നത്. എന്തായാലും റിയാദിലുള്ളവർ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന് പറയാതെ വയ്യ. നമ്മൾ പിക്വാന്റ് പിക്കിലെ ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ അവിടുത്തെ മാനേജറുണ്ട്. നമുക്ക് മാനേജറിനെ മീറ്റ് ചെയ്യാം. ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് ഏതായാലും ചോദിച്ചറിയാം. ഐ എം ഫ്രോം ഇന്ത്യ, മുംബൈ. അവർ സ്പെഷ്യാലിറ്റി ഫുഡ് ഇസ് ഇന്ത്യൻ ഫുഡ്, സ്പെഷ്യലി ഓഫ് ദ ദം ബിരിയാണി, സീ ഫുഡ് മസാല, ചിക്കൻ ടിക്ക മസാല, നവാബ് ലക്നൌവി കറി. ദിസ് ഈസ് അവർ മോസ്റ്റ് സ്പെഷ്യാലിറ്റി. ആൻഡ് മോർ ദ ഗ്രിൽ ഐറ്റം, ദർ ഇസ് ഫിഷ് ഗ്രിൽ and seafood mixed seafood platter and tandoori chicken. This is our main dishes of the signature dishes of the this restaurant. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കഴിയുമെങ്കിൽ ഷെയർ കൂടി ചെയ്താൽ മറ്റുള്ളവർ കൂടി കാണാൻ കഴിയും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.